ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കാണാം, അറഫ നോമ്പ് പിടിച്ചവർക്ക് അടുത്ത വർഷത്തേക്കും കൂടി ദീർഘായുസ് ലഭിക്കും എന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ നോമ്പിനെ കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി, കഫിറു സനത്തൽ മാലിയത്ത വൽ ബാഖിയത്ത, അറഫ നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപത്തെയും പൊറുപ്പിക്കും. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കും എന്ന് മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം, അറഫ നോമ്പ് എടുക്കുന്നയാള് അയാൾ അടുത്ത വർഷത്തേക്കും ജീവിച്ചിരിക്കും. മരണപ്പെട്ടു പോയാൽ ആളിൽ നിന്ന് ഒരിക്കലും തെറ്റുകൾ സംഭവിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടിവരയിടുന്നു, മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് അടുത്ത വർഷത്തേക്കും അറഫ നോമ്പ് എടുത്തവന് ദീർഘായുസ് ലഭിക്കും എന്നതിന്റെ ഒരു സുവിശേഷമാണ്. അറഫ ദിനത്തിൽ രണ്ട് സുന്നത്ത് നോമ്പുകൾ സമ്മേളിക്കുന്നുണ്ട്. കാരണം ദുൽഹജ്ജ് 1 മുതൽ ആദ്യത്തെ 10 ദിനങ്ങൾ വളരെ മഹത്തായ ദിനങ്ങളാണ്. അതിൽ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പെടുക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ അറഫ ദിനം എന്ന നിലക്കും 9 നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പോൾ നിയ്യത്ത് ചെയ്യുമ്പോൾ ഈ സുന്നത്തുകളെ രണ്ടും കൂടി നിയ്യത്ത് ചെയ്താൽ രണ്ട് സുന്നത്തുകൾ ലഭിക്കുന്നതാണ്. രണ്ട് സുന്നത്ത് നോമ്പുകളുടെയും കൂടി നിയ്യത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ വർഷത്തെ ദുൽഹിജ്ജയുടെ നാളത്തെ സുന്നത്ത് നോമ്പിനെയും ഈ കൊല്ലത്തെ അറഫ ദിനത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പിനെയും അല്ലാഹു തആലയ്ക്ക് വേണ്ടി മോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യുക. നീ കഴിഞ്ഞ റമളാനിൽ ഖളാ ആയ നോമ്പുണ്ടെങ്കിൽ ആ നോമ്പിനെ കൂടി കരുതിയാൽ നമ്മുടെ ഖളാഇന്റെ ബാധ്യത വീടുകയും ചെയ്യും. അപ്പോൾ ഈ മൂന്നെണ്ണത്തിന്റെയും കൂടി നിയ്യത്ത് എങ്ങനെയാ ചെയ്യേണ്ടത്? റമളാനിൽ നിന്ന് ഖളാ ആയ നോമ്പിനെയും ദുൽഹിജ്ജയുടെ നാളത്തെ സുന്നത്ത് നോമ്പിനെയും അറഫ ദിനത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പിനെയും അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യുക.